ഗൈസ്, അപ്പോൾ അതാ രാവിലെ നമുക്കൊരു വണ്ടി കിട്ടിയതാണ് കേട്ടോ. ഈ ഒരു വണ്ടി ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഓഫായി പോയി എന്നാണ് എൻ്റെ നമ്മളെ മച്ചാൻ പറഞ്ഞത്. പുള്ളിക്കാരനെ എനിക്കറിയാം. അപ്പോൾ നമ്മൾ ആ ഒരു വീട്ടിൽ കയറ്റി വെച്ചു. ഇപ്പോൾ വന്ന് നോക്കി കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ വന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു തുള്ളി ഓയിലില്ല. അപ്പോൾ എൻജിൻ ഓയിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിരുന്ന ഇതാണ് പ്രശ്നം. വണ്ടിയിൽ ഓയിൽ തീരണമെന്ന് അറിയത്തില്ല. അതുമാത്രമല്ല എന്താണ് സംഭവം എന്ന് കറക്റ്റ് അറിയില്ല. എന്തായാലും നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നില്ല. കാരണം വണ്ടി നല്ല രീതിക്ക് കിടത്തി നോക്കിയിട്ട് പോലും ഇതിൻ്റെ അകത്ത് ഓയിൽ കയറി വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഓയിലില്ല. അപ്പോൾ ഓയിലില്ലാത്ത പക്ഷം നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ടാക്കാൻ പാടില്ല. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അത് കൂടുതൽ പണിയിലോട്ട് പോകും. വണ്ടിയുടെ എൻജിൻ്റെ ഭാഗത്ത് നല്ല പണികൾ വരും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വണ്ടി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു വണ്ടി ഇവിടെ വെച്ചിട്ട് പോവുകയാണ്. കറക്റ്റ് വെച്ചിട്ട് ഇനിയിപ്പോൾ ഓയിൽ വാങ്ങിച്ചുകൊണ്ടൊന്ന് വീത്തി നോക്കണം. വീത്തി നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടോന്നോ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഇതൊരു ഇത് എത്ര മോഡലാണ്? 2012 മോഡൽ. തൃശ്ശൂരിൽ നിന്ന് എടുത്തതാണല്ലേ? തൃശ്ശൂരിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഓയിൽ ചെക്ക് ചെയ്യണം? ഒഴിച്ചു കൊടുക്കുവരുന്നില്ല. എന്തായാലും ബാക്കി ഇനി ഓയിൽ വീത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നോക്കാം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ രണ്ട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മച്ചാനെ പേരെന്തായിരുന്നു? നിതിൻ. ഗോകുല. അപ്പോൾ കാണാം. ബൈ ബൈ ബൈ. ഗൈസ്, അപ്പോൾ അതാ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ നമ്മളെ രണ്ട് സബ്സ്ക്രൈബേഴ്സ്, രണ്ട് സബ്സ്ക്രൈബറാണോ എനിക്ക് സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എന്തായാലും ടയർ എടുക്കാൻ വന്നേട്ടോ. നോക്കിയാൽ നമ്മളെ ബ്രിഡ്ജ് സ്റ്റോൺ ആണ്. ബ്രിഡ്ജ് സ്റ്റോൺ ആണ്, അതെ ബ്രിഡ്ജ് സ്റ്റോൺ ആണ്. ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ നമ്മളൊരു 180/55/17. അത്യാവശ്യം നല്ല കിഡിലും ഗ്രിപ്പുള്ളതാണ് കേട്ടോ. നോക്കിയാൽ ത്രെഡ് നോക്കിയാൽ കിഡിലും ത്രെഡാണ്. അപ്പോൾ ഹാപ്പി അല്ലേ? അപ്പോൾ ശരി എന്നാ ടാറ്റാ. ഗൈസ്, അപ്പോൾ നമ്മളെ V4 പ്രോ ഡിസ്ക് വെച്ച ശേഷം എന്താ നമുക്കൊരു NS വർക്കിന് ഇട്ടുണ്ട്. ഇത് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ആദ്യം മുമ്പേ നമുക്ക് രണ്ടുപേരെ പരിചയപ്പെടാം. മച്ചാനെ പേരെന്താ? ഗോകുലി. അബി. അപ്പോൾ ഇത് രണ്ടുപേരെ വേണ്ടിയാണ് നമുക്ക് വണ്ടി കൊണ്ട് തന്നിട്ടുള്ളത്. ഇത് ABS മോഡൽ. ഏത് മോഡലാണ്? 2018 മോഡൽ ABS ആണ്. അപ്പോൾ അതാ ഈ വണ്ടിയിൽ നമുക്ക് കുറേ വർക്ക് ചെയ്യാണ്ട് കുറേ എന്ന് പറയുന്ന ഒരു സർവീസ് രീതിക്കും അത്യാവശ്യം നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻ. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 250 മൾഗാർഡ്, 250 അല്ലേ, അത് RC ആണോ? 250 ഫുൾ സെറ്റ് മൾഗാർഡ് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലോട്ട് ഇടാൻ നിർത്തി നമ്മളെ ഈ ചെയിൻ ക്ലീനിങ്, പ്രോ ഡിസ്ക്, പിന്നെ വേറെ നമുക്ക് എൻജിൻ ഓയിൽ, പിന്നെ നാനോ ലൂബിൻ്റെ ആ ഒരു അഡിക്ഷൻ ഒഴിക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തോരം നമ്മൾ പറഞ്ഞു ഗ്രിപ്പ്, ഈ ഒരു ഗ്രിപ്പ് ചേഞ്ച് ചെയ്യണം. പിന്നെ ഈ ഒരു ടെയിൽ ടേഡി ഉണ്ടല്ലോ, ഈ ടെയിൽ ടേഡി കുറച്ച് പ്രശ്നമുണ്ട്, അത് മാറണം. പിന്നെ നമ്മളെ ഈ ഒരു ഇൻഡിക്കേറ്റർ മാറണം. പിന്നെ നമ്മളെ ഈ ഒരു സാധനം ഒന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്ത് ലെവലാക്കണം. പിന്നെ നമ്മളെ ഈ ഒരു ഫ്രണ്ടിലുണ്ടല്ലോ, ഈ ഫ്രണ്ടിലെ ഈ സ്റ്റംപ് ഓയിലും മാറി നമ്മൾ ഈ രണ്ട് ബൂട്ടും ഇട്ട് പിന്നെ ഈ ഒരു നമ്പർ പ്ലേറ്റ് കറക്റ്റ് ഹോൾഡ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിലുള്ള വർക്കല്ലേ? അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടോ നമ്മൾ വിട്ടു പോയാൽ? ഇനി അസാദ് ഫ്ലാഷർ വയ്ക്കണം. അസാദ് ഫ്ലാഷർ ഉണ്ട്, അണ്ടർബെല്ലി, പിന്നെ RC അണ്ടർബെല്ലിയും വെച്ച് പെയിൻറ്റും ചെയ്യാൻ നിറക്ക് വണ്ടി പവറായി, പണിയെല്ലാം പക്കയാം. അപ്പോൾ ഇതിൽ നമുക്ക് എന്തായാലും ഇപ്പം നിങ്ങൾ കണ്ടോ ഇപ്പോഴത്തെ ലുക്കും നമുക്ക് വണ്ടി കൊടുക്കാൻ നേരത്തുള്ള ലുക്കും നമുക്ക് എന്തായാലും നോക്കണം. പിന്നെ ഇവിടെ കുറച്ച് വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം മറന്നു. കാരണം NS ഓണേഴ്സിന് എൻ്റെ വണ്ടി ഓടിച്ചു വെക്കണ്ടായിരുന്നു അല്ലേ? വൈബ്രേഷൻ എങ്ങനെയുണ്ട്? അതാണ് ഇത് സംഭവം എന്ന് പറയുന്നത്. നമ്മൾ എത്ര ചെയ്താലും സ്പീഡ് കയറുമ്പോൾ അത്യാവശ്യം സ്പീഡ് കയറാൻ നേരത്ത് അത് വീണ്ടും റിട്ടേൺ ഒന്നുമുണ്ട് ഈ ആ സൗണ്ട്. അപ്പോൾ എന്തായാലും കഴിച്ച് നമുക്ക് ഈ വണ്ടി പൊളിച്ച് സെറ്റാക്കി കൊടുക്കണം. പൊളിച്ചെന്ന് പറഞ്ഞാൽ പണിഞ്ഞ് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ എന്തായാലും കഴിച്ച് നമുക്ക് പവറാക്കാം. അപ്പോൾ എന്തായാലും ഞാൻ സെറ്റാക്കിയിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ. ഗൈസ്, അപ്പോൾ അതാ നമ്മൾ കൊറിയർ ഓഫീസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഒരു സബ്സ്ക്രൈബർ മച്ചാൻ ഇന്ന് അയക്കാനുള്ളതാണ്. അഞ്ചലുള്ളതാണ് നമ്മൾ കുറച്ച്. എനിക്ക് ഇത് നാളെ കിട്ടും അല്ലേ? അഞ്ചലായതുകൊണ്ട്. അപ്പോൾ ഗൈസ് സാധനം അയക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പം ഇനി ഗൈസ്, അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അതാ നമുക്കൊരു V3 വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു V3 നിങ്ങൾക്ക് അറിയായിരിക്കും, എൻ്റെ മെയിൻ ചാനലും എൻ്റെ സെക്കൻഡറി ചാനലും ഉണ്ട്. ഇപ്പോൾ നൈറ്റാണ് വന്നിട്ടുള്ളത്. ഇത്രയും നേരം അവിടെ പോയിരുന്ന ഇത്രയും നേരം കറങ്ങൾ പോയിട്ട് സാധനം വന്നതറിഞ്ഞില്ല. അപ്പോൾ എന്തായാലും ഇതാ ഇന്നൊരു ദിവസം കൊണ്ട് ഞാൻ നാലാമത്തെ പ്രോഡിസ്കാണ് നമ്മൾ സെയിൽ ചെയ്യാൻ പോകണം. അപ്പോൾ അതാ വണ്ടി സ്റ്റാൻഡിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ റീപെയിൻറ്റ് ചെയ്ത് ഇറക്കിയാണല്ലോ. ഇവിടെ ജോക്കറിൻ്റെ ഡിസൈൻ, അപ്പുറം അപ്പുറം ജോക്കർ തന്നെ കൊടുത്തേണ. ഇതാരാ തീമാരാ ജോക്കറിൻ്റെ തീം പറഞ്ഞു? ഗാരേജ് തന്നെയല്ലേ? ആ ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമുക്ക് സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ അതാ ഇന്നൊരു വർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രംബോടെ ബ്രേക്ക് ആൻഡ് പിന്നെ ക്ലച്ച് ലിവറാണ് കേട്ടോ. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ ഇത്രയാണ് സെറ്റ് ചെയ്യാനുള്ള വണ്ടിൻ്റെ ഒരു ഓവറോൾ ലുക്ക് ഇതാണ്. അപ്പോൾ എല്ലാവരും ഓണല്ലേ? എല്ലാവരും ഉണ്ട് ഗൈസ്.